സ്വാഗതം സിസ്റ്റർ അഭയ കേസിൽ ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിനെ വെട്ടിലാക്കി സാക്ഷിമൊഴി തോമസ് കോട്ടൂരിനെ മുഖ്യ സാക്ഷി രാജു കോടതിയിൽ തിരിച്ചറിഞ്ഞു സംഭവ ദിവസം രാത്രി ഫാദർ തോമസ് കോട്ടൂർ കോൺവെന്റിന്റെ പടികൾ കയറി മുകളിലേക്ക് പോകുന്നത് കണ്ടുവെന്ന് രാജു കോടതിയിൽ മൊഴി നൽകി കൂടാതെ മുൻ അന്വേഷണ സംഘത്തിനെതിരായ നിർണായക വെളിപ്പെടുത്തലുകളും രാജു കോടതിയിൽ നടത്തി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കുറ്റമേറ്റെടുക്കാൻ തനിക്ക് രണ്ട് ലക്ഷം രൂപയും കുടുംബത്തിലുള്ളവർക്ക് ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് രാജു കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇതോടെ തോമസ് കോട്ടൂരിനെതിരെയുള്ള ശക്തമായ മൊഴിയാണ് രാജു കോടതിയിൽ നൽകിയിരിക്കുന്നത് മോഷണം നടത്താറുണ്ടായിരുന്ന രാജു മോഷണത്തിനു വേണ്ടി തന്നെയാണ് അന്ന് കോൺവെന്റിൽ എത്തിയതെങ്കിലും അഭയ കേസിൽ ഏറെ നിർണായകമാണ് രാജുവിന്റെ മൊഴി ഇതോടെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് പ്രതികൾ തിരുവനന്തപുരം സി ബി ഐ പ്രത്യേക കോടതിയിലാണ് കേസിൽ വിചാരണ നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പത്ത് വർഷത്തിനു ശേഷമാണ് വിചാരണ ആരംഭിച്ചത് എന്നാൽ വിചാരണ ആരംഭിച്ച ദിവസം തന്നെ ഏറെ നാടകീയതകളാണ് കോടതിയിൽ അരങ്ങേറിയത് കേസിലെ രണ്ട് സാക്ഷികൾ കൂറുമാറിയിരുന്നു കേസിലെ ഒന്നാം സാക്ഷിയും കോൺവെന്റിൽ സിസ്റ്റർ അഭയോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ അനുപമയും നാലാം സാക്ഷി സഞ്ജു പി മാത്യുവും കൂറുമാറി സിസ്റ്റർ അഭയയുടെ ശിരോവസ്ത്രവും ചെരുപ്പും കിണറിനരികിലും കണ്ടിരുന്നുവെന്ന് സിസ്റ്റർ അനുപമ മുമ്പ് മൊഴി നൽകിയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കിണറ്റിനുള്ളിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടിരുന്നുവെന്നും ഇവർ നേരത്തെ മൊഴി നൽകി എന്നാൽ വിചാരണ വേളയിൽ ഇവർ ഈ മൊഴിയും തിരുത്തി അസ്വാഭാവികമായി ഒന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തില്ലെന്നാണ് സിസ്റ്റർ അനുപമ കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഇത് സഭയുടെ കളികളാണെന്ന ആരോപണം ഉയരുന്നുണ്ട് സിസ്റ്റർ അനുപമയെ ഭീഷണിപ്പെടുത്തിയോ സ്വാധീനിച്ചോ കൂറുമാറ്റിയതാകാമെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞിരുന്നു കേസിലെ പ്രതിയായ വൈദികന്റെ വാഹനം അഭയ കൊല്ലപ്പെട്ട ദിവസം രാത്രിയിൽ മഠത്തിന്റെ മതിലിനു സമീപം കണ്ടുവന്ന മൊഴിയാണ് സഞ്ജു പി മാത്യു തിരുത്തിയത് സിൽ രഹസ്യമൊഴി നൽകിയിരുന്ന സാക്ഷിയാണ് സഞ്ജു സാക്ഷികളുടെ കൂറുമാറ്റം സി ബി ഐക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇവർ കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന വാദം കോടതി അംഗീകരിച്ചു ഇവരെ കൂറുമാറിയതായി കോടതി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ രാജുവിന്റെ മൊഴി ഏറെ നിർണായകമായിരിക്കുകയാണ് സി ബി ഐക്ക് വലിയ ആശ്വാസം നൽകുകയാണ് രാജുവിന്റെ മൊഴി മാത്രമല്ല നേരത്തെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ശ്രമിച്ചിരുന്നുവെന്ന് സി ബി സി ബി ഐയുടെ ആ വാദം സത്യമാണെന്ന് തെളിയിക്കുന്ന മൊഴികളാണ് രാജു കോടതിയിൽ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തിന് കോട്ടയം പയർ സ്റ്റന്റ് കോൺവെന്റിലെ കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിലാണ് സിസ്റ്റർ അഭയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോക്കൽ പോലീസ് പതിനേഴ് ദിവസവും ക്രൈംബ്രാഞ്ച് ഒമ്പതര മാസവും അന്വേഷണം നടത്തി അവസാനിപ്പിച്ച കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സി ബി ഐ ഏറ്റെടുത്തത് അഭയയുടേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സി ബി ഐ കണ്ടെത്തി എന്നാൽ തുടർ അങ്ങോട്ട് നാടകീയതകൾ നിറഞ്ഞതായിരുന്നു അഭയ കേസ് കേസിലെ പ്രതികൾ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന സാഹചര്യത്തിൽ നടപടികൾ നിരന്തരമായി മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഹർജികൾ ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതിയും നിരസിച്ചതോടെയാണ് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയത് എന്നാൽ പ്രതികളെ കേസിൽ നിന്നും ഊരിയെടുക്കാനുള്ള ശ്രമങ്ങൾ സഭയും നടത്തിക്കൊണ്ടിരുന്നു കേസിൽ ഒന്നാം പ്രതി തോമസ് കോട്ടൂരിനെ കുടുക്കിയത് പ്രതിയായ സിസ്റ്റർ സെഫിയുടെ വൈദ്യ പരിശോധനയായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന വൈദ്യ പരിശോധനയിൽ ഇവർ കന്യാചർമ്മം കൃത്രിമമായി തുന്നിപ്പിടിപ്പിച്ചിരുന്നുവെന്ന് തെളിഞ്ഞു സെഫി ഹൈമനോപ്ലാസ്റ്റി സർജറി നടത്തിയതാണ് പ്രതികളെ കുടുക്കിയത് സഭയുടെ മുഖം മൂടി തന്നെ വലിച്ചു കീറപ്പെട്ടു കേരള ജനതയ്ക്ക് മുഴുവൻ മനസ്സിലായി കഴിഞ്ഞു അഭയ കേസിൽ പ്രതികളാരെന്ന് ഇനി നീതിപൂർവമായ വിധിയാണ് ജനം കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്